മിന്നൽ മുരളി എന്ന ഫിലിമിൻ്റെ ടീസർ വന്ന ടൈമിൽ ആ ഫിലിമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് സമയം കിട്ടില്ല, എന്ന് കരുതി നമുക്ക് സമയം വഴുകി എന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫിലിംസിലോട്ട് വരുമ്പോൾ സൂപ്പർ ഹീറോ ജോണർ എന്ന് പറയുന്ന ആ ഒരു കാര്യവും അതുപോലെ തന്നെ മിന്നൽ മുരളി എന്ന ഫിലിം വരുമ്പോൾ അതിനുണ്ടാവാൻ ചാൻസ് ഉള്ള സാധ്യതകളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് ഗുഡ്, ഐ ആം ബേസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബേസിൽ ജോസഫ് എന്ന ഡയറക്ടറിൻ്റെയും ആക്ടറിൻ്റെയും വർക്കുകളെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ ഗൗതമൻ്റെ രഥത്തിലെ മനോഹരത്തിലും ഹിലേരിയസ് പെർഫോമൻസ് ആണെങ്കിലും ജോജിയിലെ പക്ക സീരിയസ് ആക്ട് ആണെങ്കിലും കുഞ്ഞി രാമായണം ഗോദ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിനെ ആണെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ മിന്നൽ മുരളി എന്ന പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ടൊവീനോ, ബേസിൽ, സോഫിയ, അപ്പോൾ ഈ പേരിൽ എനിക്കൊരു ആൻറ്റിസിപ്പേഷൻ വന്നു. കാരണം ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഹീറോ ജോണർ ഇന്ത്യയിലൊന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന്. സോ ലെറ്റ്സ് ഗോ വിത്ത് സൂപ്പർ ഹീറോ ജോണർ ഇൻ ഇന്ത്യ ഫീറ്റ് മിന്നൽ മുരളി. സോ ഹി വി ഗോ. ബേസിൽ എന്ന ഡയറക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈമിൽ മലയാളത്തിൽ ഹിലേറിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള നാട്ടിൻപുറത്തെ കോമഡി എൻ്റർടൈനേഴ്സ് വരുന്നത് നന്നായിട്ട് കുറഞ്ഞു. അവിടെയാണ് ബേസിൽ ഫിക്ഷണലൈസ് ആയി ഒരു പ്ലേസ് സെറ്റ് ചെയ്ത് അവിടെ ഒരു കോമൺ ഇഷ്യൂ സ്റ്റേറ്റ് ചെയ്ത് അതിനെ നാട്ടുകാരെങ്ങനെ നേരിടുന്നു എന്നൊരു കോമൺ ത്രെഡ് അതിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. നേരിടുന്ന പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ വെച്ച് ബേസിൽ ബേസിൻ്റേതായ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ വരുന്നത്. ചില കാര്യങ്ങളിലെ ഒരു സാധ്യത പറയുമ്പോൾ, ഇതുപോലെ കോമൺ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു ഫിക്ഷണൽ പ്ലേസിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് സാധാരണക്കാരനായ ഒരു വ്യക്തി സൂപ്പർ ഹീറോ അവതരിപ്പിക്കുന്ന ആ ഒരു കോമൺ ത്രെഡ് തന്നെ ആയിരിക്കും ഇവിടെയും പറയുന്നത്. പക്ഷേ എക്സ്പെരിമെൻ്റൽ ആയ ഒരു സബ്ജക്റ്റ് ആയത് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് തൊട്ടാൽ കൂടുതലും ഫെയിലേഴ്സാണ്. പക്ഷേ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കാൻ ഇതൊരു ഹിലാരിയസ് പ്രസൻറ്റേഷൻ വെച്ച് സ്റ്റോറി പറയുന്ന ഒരു സൂപ്പർ ഹീറോ ജോണർ ഫിലിം ആണെങ്കിൽ തീർച്ചയായിട്ടും ബേസിലിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് ഇത് വർക്കൗട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സൂപ്പർ ഹീറോ ജോണർ ഇവിടെ വർക്കൗട്ട് ആവാത്തതിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒരു മേജർ റീസൺ സ്റ്റോറീസിൽ വരുന്ന ലിമിറ്റേഷൻസ് ആണ്. സി സൂപ്പർ ഹീറോ സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്പേസിൽ നിന്ന് വരുന്ന ഏലിയനും അതിനെ തടുക്കാൻ വരുന്ന സൂപ്പർമാനോ അയൺമാനോ തോറോ എപ്പോഴും വേണമെന്നില്ല. ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ ഫിഗേഴ്സ് ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങൾ വെച്ച് എന്തുകൊണ്ട് സ്റ്റോറീസ് ചെയ്തുകൂടാ? ഇതിൽ കൂടുതലും ഞാൻ റൈറ്റേഴ്സിനെ തെറ്റ് പറയില്ല. കാരണം ഫോറിൻ സൂപ്പർ ഹീറോ സീരീസും മൂവീസും കണ്ടിട്ട് അങ്ങനത്തെ ഒരു വർക്ക് ഇവിടെ വേണമെന്ന് വാശി പിടിക്കുന്ന ഓഡിയൻസ് ഇതിൻ്റെ ഒരു മേജർ ത്രെട്ടാണ്. ക്രിയേറ്റീവായി കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ലോജിക്കില്ല എന്ന് പറയുമ്പോഴും മറ്റൊരു സ്ഥലത്ത് രോഹിത് ഷെട്ടിയെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് പോലീസ് യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു, അതിനെയൊക്കെ അംഗീകരിക്കാമെങ്കിൽ സ്റ്റേറ്റിലോ കൺട്രിയിലോ നടക്കുന്ന ഇഷ്യൂസിൽ ഒരു കോമൺമാൻ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഹീറോ ആയി അത് വർക്കൗട്ടായി ഒരു മൂവി ചെയ്യാൻ പറ്റുമെങ്കിൽ വൈനോട്ട് ഒരു പ്രശ്നത്തിനെ ചൂണ്ടിക്കാട്ടി ഇതിലൊരു ഹീറോ എന്ന ടേമുമാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു പവേഴ്സ് ഇല്ലാത്ത എന്ന മാർഷ്യൽ ആർട്സ് പോലെയുള്ള ഫൈറ്റിംഗ് ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ട് ഉള്ളൊരു ആളെ സൂപ്പർ ഹീറോ ആക്കി എന്തുകൊണ്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തുകൂടാ? നമുക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ മിത്തോളജി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രാജ് കോമിക്സിനെ പോലെയുള്ള സൂപ്പർ ഹീറോ ഇന്ത്യൻ ബുക്സ് അഡാപ്റ്റ് ചെയ്തിട്ടോ ഇന്ത്യൻ സാഹചര്യം നോക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോ സ്റ്റോറി ഉണ്ടാക്കിക്കൂടെ? അതോടെ തീരാവുന്നൊരു പ്രശ്നമല്ലേ ഇവിടെയുള്ളൂ? ഒരു പക്ഷേ നമ്മൾ തന്നെ ഡി സി മാർവൽ കണ്ടൻസ് കണ്ട് ശീലിച്ചവരാവാം. സോ നമ്മുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് കെടുക്കുമ്പോൾ മറ്റൊരിടത്ത് ഇതിൽ നിന്ന് കവർച്ച നടത്തി പ്ലാൻ ഇടാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഡി സി മാർവൽ ആവണം എന്നുമില്ല, മെയിൻലി ഹോളിവുഡ് എന്ന് പറയാം. ഇന്ത്യയിലെ കൊട്ടിഘോഷിച്ച ഹിറ്റായ ക്രിസ് സീരീസ് ഈ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. കോയി മിൽക, ലിഫ്റ്റഡ് ഫ്രം ഇ ടി എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്രിഷ് ലിഫ്റ്റഡ് ഫ്രം പേച്ചിക്, ആൻഡ് അതുക്കും മേലെ എന്ന് പറയാൻ എക്സ്മെൻ, മെട്രിക്സ്, സൂപ്പർമാൻ, അയൺമാൻ ഈ ഫിലിംസിലെ ഷോർട്സും കോൺസെപ്റ്റും ലിഫ്റ്റ് ചെയ്ത ക്രിഷ് ഇത്ര തീർന്നില്ല. നൊസ്റ്റാൾജിയ സൂപ്പർ ഹീറോ ടി വി സീരീസ് രാജ് കോമിക്സിൻ്റെ ശക്തിമാൻ ഡി സിയുടെ സൂപ്പർമാൻ്റെ ബേസിക് കാര്യങ്ങൾ വെച്ച് ലിഫ്റ്റ് ചെയ്തു. ക്ലർക്ക് കെൻറ്റ് സൂപ്പർമാൻ എന്ന ആൾട്ടർ ഈഗോസ്, ലൂയിസ് ലെയ്ൻ എന്ന ഗേൾ ഫ്രണ്ട്, ക്രിപ്റ്റോനൈറ്റ് എന്ന സൂപ്പർമാൻ്റെ വീക്ക്നെസ്, ഇങ്ങനെ ബേസിക് സെറ്റപ്പ് എല്ലാം വെച്ച് ലിഫ്റ്റ് ചെയ്തതാണ് ശക്തിമാൻ.
സോ നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് സ്ഥിരമായിട്ട് കാണുന്നത് എന്ന് കരുതി അതിനെ ഇങ്ങോട്ട് കൊടുത്താൽ ഇവിടുത്തെ സൂപ്പർ ഹീറോ കണ്ടൻസിനെ നമ്മൾ തെറ്റു പറയുന്നതിൽ കുറച്ചൊക്കെ ഫാക്ട്സ് ഉണ്ട്. ഇന്ത്യയിലും ഇന്ത്യയുടേതായ ക്രിയേറ്റീവ് കണ്ടൻസ് കൊടുന്ന് അത് മെയ്ക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റേഴ്സിൻ്റെ ടാലൻസിലും ക്രിയേറ്റിവിറ്റിയിലും നടക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഓരോന്ന് ലിഫ്റ്റ് ചെയ്താൽ സൂപ്പർ ഹീറോ ജോണറിനെ ഇവിടെ നേരിടുന്ന ആ ഒരു പ്രശ്നം തീരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിടത്ത് ലിഫ്റ്റിംഗ് നടന്നപ്പോൾ മറ്റൊരിടത്ത് ഒറിജിൻ സ്റ്റോറീസും സംഭവിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പോലെ ഒരാക്ടർ ഡിഫറൻറ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഒരു ഇംപ്രസീവ് ഫിലിമിൽ അഭിനയിച്ചപ്പോൾ ആർക്കും ഈ കണ്ടൻറ് തിയേറ്ററിൽ വേണ്ട. ഇന്ന് ഭാവേഷ് ജോഷിയുടെ സൂപ്പർ ഹീറോ ഇറങ്ങിയിട്ട് 3 വർഷമായി. എല്ലാവരും പറയും സ്റ്റാറിൻ്റെ മകനാണെങ്കിൽ ഫിലിം ബ്ലോക്ക് ബസ്റ്റർ ആണ്, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഹർഷവർദ്ധൻ കപൂറിൻ്റെ ഈ ഒരു ഫിലിം 21 കോടി വെച്ച് പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിമായിരുന്നു. വിക്രമാദിത്യ മോട്ട്വാനിയുടെ ഭാവേഷ് ജോഷി എന്ന ഫിലിം 1.5 കോടിയിൽ ഒരു ബോക്സ് ഓഫീസ് ഡിസാസ്റ്ററായിട്ട് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. മറ്റൊന്ന് ഒരു ഗെയിമിൻ്റെ ഐഡിയ വെച്ച് സൂപ്പർ ഹീറോ കോൺസെപ്റ്റിലോട്ട് ചേഞ്ച് ചെയ്ത ഷാറൂഖ് ഖാൻ്റെ റാവൺ എന്ന ഫിലിം. വൺ ഓഫ് ദ ബെസ്റ്റ് VFX വർക്കുകളൊക്കെ ചെയ്തൊരു സൂപ്പർ ഹീറോ ഫിലിമായിരുന്നു. ഇതും ബോക്സ് ഓഫീസ് ഫെയിലിയറായി. ഇതിനുശേഷം അനുഭവ് സിൻഹ ഹൈ റിസ്ക് ഉള്ള പ്രൊജക്ട്സ് നിർത്തിയിട്ട് മുൽക്ക് പോലെയുള്ള Article 15 പോലെയുള്ള ജോണറിലോട്ട് മാറി. ഇനിയുമുണ്ട് ഹീറോ, മുഖം മൂടി, മർദ് കോ ദർദ് നഹീ ഹോത്താ, ഇങ്ങനെയുള്ള ഒറിജിൻ സ്റ്റോറീസ് ഉള്ള ഫിലിംസൊക്കെ ഉണ്ട്. ഈ ഒരു റിസ്കിലാണ് ബേസിൽ വരുന്നത്. ഒറിജിൻ സ്റ്റോറീസിന് ഇത്ര അധികം റിസ്ക് ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൊജക്റ്റ് എടുക്കുന്നു. അതും റിസ്ക് ഫാക്ടർ എന്ന ടേം അവിടെ ഉണ്ടായിട്ട് പോലും അത് അദ്ദേഹം നേരിടുന്നു. ഒറിജിൻ സ്റ്റോറീസിനെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു ഭാവേഷ് ജോഷിയോ മറ്റൊരു ശിവകാർത്തികേയൻ്റെ ഹീറോയോ ഒന്നും ഒറിജിൻ സ്റ്റോറീസ് ചെയ്തതിൻ്റെ പേരിൽ ഫെയിലിയർ ആവേണ്ട ഒരാവശ്യം വരുന്നില്ല. എല്ലാ ഫിലിമിലും ചെയ്യാൻ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റിലോ സെറ്റ് ചെയ്യുന്ന സ്കെയിലിൽ ഒരു ഹൈ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം സൂപ്പർ ഹീറോ ജോണറിലോട്ട് വരുമ്പോൾ ഉണ്ട്. പ്രീവിയസ്ലി പലർക്കും സംഭവിച്ചൊരു ഇഷ്യൂ കാരണം ആക്ടേഴ്സ് ഇങ്ങനത്തെ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ കമ്പനികൾ ടെക്നോളജിയിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ കാരണം ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ചൂണ്ടിക്കാട്ടി ക്രിയേറ്റീവ് സ്റ്റോറീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതും തള്ളിക്കളയുന്നു. ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രാജമൗലിയെ പോലെയുള്ള, ശങ്കറിനെ പോലെയുള്ള അത്രയും ഹൈ ഫിഗേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. സോ ഇതുപോലെയുള്ള ഡയറക്ടേഴ്സ് വിചാരിച്ചാൽ ഒരു പക്ഷേ സൂപ്പർ ഹീറോ ജോണർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ കുറേയൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പലപ്പോഴും വലിയ പേരുകൾ ഇടപെടുമ്പോഴാണ് അധികം ഇവിടെ വിജയിക്കാത്ത കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് വർക്കൗട്ടായിട്ട് വരുന്നത്. മിസ്റ്റർ ഇന്ത്യ പോലെയുള്ള സൂപ്പർ ഹീറോ ഫിലിം വന്ന ഇൻഡസ്ട്രിയാണ് ഇന്ത്യ. സോ റിസ്ക് ഫാക്ടറും സ്കെയിലിൻ്റെ പ്രശ്നങ്ങളും മാത്രം നോക്കിയിട്ട് ഇത് നടക്കില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരുപക്ഷെ മിന്നൽ മുരളി ഒരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരുപാട് മിന്നൽ മുരളിമാർ എഴുത്തിൽ നിന്ന് സ്ക്രീനിലോട്ട് വരും. പ്രതീക് ഗാന്ധി പറഞ്ഞ പോലെ റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്നാണല്ലോ. മിന്നൽ മുരളി ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, അത് വലിയൊരു ചേഞ്ച് കൊണ്ടുവരട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സോഫിയ പോൾ ആൻഡ് ടീം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എടുത്താൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.